പ്രതിസന്ധികളും പാലവും കടന്ന് നാട്ടുകാർക്ക് കൗതുകമായി കൂറ്റൻ കാർഗോ വാഹനം ആറ്റിങ്ങൽ വഴി കടന്നുപോയി. കാഴ്ച കാണാൻ ആളുകൾ റോഡിന്റെ ഇരുവശത്തും ഒത്തുകൂടി. ആറ്റിങ്ങൽ പോലീസും KSEB ഉദ്യോഗസ്ഥരും വിവിധ വിഭാഗം ഉദ്യോഗസ്ഥരും വാഹനത്തിന് കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കി. ISRO വിൻ ടണൽ പ്രോജക്ടിന് വേണ്ടിയുള്ള കൂറ്റൻ സിൻടാക്സും ചേമ്പറുകൾ കയറ്റിയ രണ്ട് ആക്സിലുകളാണ് ദേശീയപാത വഴി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. പൂനെയിലെ വാൾചിം നഗർ ഇൻഡസ്ട്രിയിൽ നിന്ന് 20 കിലോമീറ്റർ റോഡ് മാർഗം മുംബൈയിലെത്തിച്ചു. തുടർന്ന് ബാർജ് വഴി കൊല്ലം തങ്കശ്ശേരി തുറമുഖത്ത് എത്തിച്ച ശേഷമാണ് റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. Thank you.
159 ടൺ ഭാരമുള്ള രണ്ട് ചേമ്പറുകൾ കയറ്റിയ ആക്സിലുകളാണ് ജനങ്ങളെ അമ്പരപ്പിച്ച് കടന്നുപോയത്. ഓരോ ദിവസവും 8 മണിക്കൂറോളം യാത്ര ചെയ്ത് 2 ദിവസത്തിനകം ISRO എത്തിക്കാനാണ് ശ്രമം. ചരിത്ര സംഭവമാണ്. ISRO വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. നമുക്കൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം ആൾക്കാർക്ക് എല്ലാവരും വലിയൊരു ത്രില്ലായി നിൽക്കുകയാണ്. പക്ഷേ ഇതിന് ഈ ബ്ലോക്ക് സാധാരണ ആറ്റിങ്ങൾ ബ്ലോക്കാണ്. പക്ഷേ ഇന്ന് ആ ബ്ലോക്ക് മാറ്റിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഉദ്യോഗസ്ഥർ, റവന്യൂ ജീവനക്കാരും നാട്ടുകാരുടെ സഹകരണത്തോട് ഒരു ബ്ലോക്കുമില്ലാതെ ഈ സാധനം എത്തിക്കുകയാണ്. അതുപോലെ പത്രമാധ്യമങ്ങളും വളരെ ഒരു ചരിത്ര സംഭവമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിന് മുന്നെയാണ് ISRO ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വന്നത്. ഇന്നലെ കല്ലമ്പലത്താണ് വന്നത്. അപ്പം നല്ല സഹകരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് വളരെ നന്ദിയുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലേക്ക് കടന്ന വാഹനവ്യൂഹം തട്ടുപാലത്തു നിന്ന് 7 രാവിലെ യാത്ര തുടർന്ന് കല്ലമ്പലം കടന്ന് ചാത്തൻപാറയിൽ ഒതുക്കിയിട്ടു. ഇന്ന് രാവിലെ ചാത്തൻപാറയിൽ നിന്ന് യാത്ര തുടർന്ന് ഉച്ചയോടെ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷൻ കടന്നുപോയി. എൻ്റെ പേര് രാജേശ്വരി. ഞങ്ങൾ കൊല്ലം തങ്കശ്ശേരി പോർട്ടിൽ നിന്ന് ഇത് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾ ബൈറോഡ് തുമ്പ ISRO കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് സ്ഥലത്തൂടെ കടന്നു പോയാലും അത് അവിടുത്തെ പബ്ലിക്കിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റെയും KCB ഒക്കെ സഹകരണം കൊണ്ട് തന്നെയാണ് പോകുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും KCB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ഞങ്ങൾ അത്രത്തോളം സഹായിക്കുന്നുണ്ട്. പിന്നെ റോഡിൽ നമുക്ക് പറയത്തക്കതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ ഇതുവരെ നേരിട്ടില്ല. ടാറ്റ കൺസൾട്ടൻസിയാണ്. തീർച്ചയായിട്ടും ആ കേരളത്തിലെ ഇപ്പം ഏറ്റവും ഹൈറ്റ് കൂടിയ റോഡ്. സെയിം ഇത്രത്തോളം തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ വട്ടിയൂർക്കാവിലേക്ക് ഒരു എണ്ണം തമിഴ്നാടിന്ന് കൊണ്ടുവന്നിരുന്നു. ഒരു വർഷം കൊണ്ട് മുംബൈയിൽ നിന്ന് തിരിച്ചിട്ട് എത്തിയെന്നൊക്കെ പറഞ്ഞത് തമിഴ്നാടിന്ന് റിസീവ് ചെയ്തിട്ട് ഞങ്ങൾ കന്യാകുമാരി നിന്ന് റിസീവ് ചെയ്ത് വട്ടിയൂർക്കാവ് ISRO കൊണ്ടുവരും. ഇന്ന് ഞങ്ങൾ തുടങ്ങിയത് ചാത്തൻപാറയിൽ നിന്ന് തുടങ്ങി. ഇവിടെ എത്ര കിലോമീറ്റർ ആയെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഞങ്ങളൊരു ഹോൾട്ടിംഗ് പ്ലേസ് ഞങ്ങൾ നോക്കുന്നത് കോരാണിയാണ്. അവനവഞ്ചേരി ഇലക്ട്രിക്കൽ സെക്ഷനിൽ കയറിയിട്ട് കോരാണി. ഗതാഗതം തിരിച്ചുവിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയും പോലീസും വൈദ്യുത ബോർഡും കാർഗോ കടന്നുപോകുന്നതിനായി പരിശ്രമിച്ചു. എന്നാൽ ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായാൽ ജനങ്ങൾക്കും പോലീസിനും വിവിധ ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുമെന്ന് ജനങ്ങൾ പറയുന്നു. ഭാരത് ഭൂഷൺ, ആറ്റിങ്ങൽ.